ൾ അറിയാം ഇസ്ലാമിക ജാലകം തുറക്കാം റേഡിയോ റമദാൻ ലൈവ് സുന്ദരമാക്കപ്പെട്ട ഓരോ ദിനരാത്രിങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് റമദാൻ ഫാമിലി ലൈവ് ടെലീഗിസിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഈ എപ്പിസോഡിൽ ഇൻഷാ അള്ള നരകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇൻഷാള്ള തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ വളരെ സുപ്രധാനമായ നിരകം എന്ന വിഷയത്തിലുള്ള നമ്മുടെ ഇന്നത്തെ ഫാമിലി ലൈവ് ടെലീഗിസ് ഇവിടെ ആരംഭിച്ചു ആംഗ്റിൻ സ്കിൽ ഞാൻ സുൽഫീക്കർ പാലക്കായി എന്നോടൊപ്പം പ്രിയ ബാലവേദി കൂട്ടുകാരി ദാർഫല ഇംഗ്ലീഷ് സ്കൂളിലെ ഫോർത്ത് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി ഷിഫ അതുപോലെ തന്നെ സഹോദരൻ അജുവദ് ചെറുവാടി എന്നിവരാണ് കൂടെ ഉള്ളത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി തന്നെ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫാമിലി ലൈവ് ടെലിഗ്രിസിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പത് എന്ന നമ്പറിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ് നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നത് ഓക്കെ ഹലോ അസ്സലാമലൈക്കും വാഹമത്തുള്ള റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യുപ്സിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എന്താ പേര് ക്ലിയർ ആയില്ലല്ലോ പറഞ്ഞത് മിൻഹാജ് ആണല്ലേ വിളിക്കുന്നത് ഓക്കെ മിൻഹാജ് മോനെ എവിടുന്നാ വിളിക്കുന്നേ സ്ഥലം ആ കാവന്നൂരോ ആ മലപ്പുറം ജില്ലയിൽ അരീക്കോടിനടുത്ത കാവന്നൂർ ആണോ ആ മാഷാ അല്ല നമ്മുടെ ഇന്നത്തെ നരകം എന്ന എപ്പിസോഡിലുള്ള ഇന്നത്തെ ഫാമിലി ഡെലിഗീവ്സിലെ ആദ്യത്തെ കോളറായി നമുക്ക് കിട്ടിയിട്ടുള്ളത് കാവന്നൂർ സ്വദേശിനി നമ്മുടെ മിൻഹാജ് മോനാ എത്ര ക്ലാസ്സിലാണ് പഠിക്കണത് അൽഫിത്രയിലാണോ അൽഫിത്ര ഓക്കെ മോന്റെ കൂടെ ഇന്ന് ടെലിഗിസിലേക്ക് പങ്കെടുക്കാൻ ആരൊക്കെ ഉമ്മിൻ താത്തിയാണ് അല്ലെ യെസ് ഇതിനു മുമ്പ് ടെലിയഗിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ ഉണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടോ താത്താക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല നമ്മൾ ചെയ്യണം

ഉത്തരം കേട്ടിരിക്കുക ഇനി രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് എന്തെയ്യാപോ സമ്മാനം പറ്റും ഓക്കെ എന്നാലും ഞാൻ എന്താ ചെയ്യാം രണ്ടാം ചോദ്യത്തിന് ഉത്തരം ചോദിക്കാൻ നിൽക്കുകയാണ് ഉത്തരം പറയാൻ എന്ത് ചെയ്യണം മോഞ്ഞ് റെഡി ആയിരിക്കണം കേട്ടോ റെഡി അല്ലേ ഓക്കെ എന്നാൽ ചോദ്യം എന്താണ് നരകത്തിന് നമ്മുക്കറിയാം ധാരാളം പേരുകൾ ഉണ്ട് അല്ലെ വിശുദ്ധ പ്രവാചക വിശുദ്ധ ഖുർആാനും പ്രവാചകന് ഹദീസുകളിലൊക്കെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നരകത്തിന്റെ ധാരാളം പേരുകൾ നമുക്ക് കാണാൻ പറ്റും അതിൽ നരകത്തിന്റെ ഒരു പേരാണ് നാറ് നരകത്തിന്റെ മറ്റൊരു പേര് എന്താണ് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യും എന്തെയ്തു മിൻഹാജ് വളരെ ഭംഗിയായിട്ട് കൃത്യമായി ഉത്തരം നൽകി അതെ ഇനിയുള്ള ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞാൽ മിൻഹാജ് മോനെ കാവനൂരിലേക്ക് പി സ്രിയുടെ ഒരു സമ്മാനത്തും തീർച്ചയായും ആ ചോദ്യം ഞാനാണ് കൊടുത്താലോ ആയിക്കോട്ടെ ഓക്കെ മിൻഹാജ് മോനെ മൂന്നാമത്തെ ചോദ്യം എൻ്റെ കയ്യിലാണുള്ളത് ചോദിക്കട്ടെ ഉത്തരം പറഞ്ഞ താത്താൻ്റെ ഒപ്പത്തെ നമുക്ക് റെഡിയല്ലേ എന്നാ എന്നാൽ മൂന്നാമത്തെ ചോദ്യം മോൻ ശ്രദ്ധിച്ച് കേട്ടോ ചോദിക്കട്ടോ അതായത് നരകത്തിൽ ഒരുപാട് ഭക്ഷണം കൊടുക്കപ്പെടും അതിലെ ഭക്ഷണം തീ തിന്നാൻ വേണ്ടി കൊടുക്കും നരകത്തിൽ മനസ്സിലായോ രണ്ട് വിഭാഗക്കാർക്കാണ് നിരകത്തിൽ തീ ഭക്ഷണമായി കൊടുക്കുന്നത് അതിൽ ഒന്ന് ഞാൻ പറയാം അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൻ്റെ കാര്യങ്ങളെ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി മറച്ചു വെക്കുന്ന ആൾക്കാരാണ് ഒന്നാമത്തെ വിഭാഗം എന്ത് നിരകം തിന്നാ കൊടുക്കുന്നത് മനസ്സിലായോ മറ്റൊരു വിഭാഗം ആരാണ് എന്നതാണ് മോനിക്കില്ല ചോദ്യം നരകത്തിൽ തീ ഭക്ഷണമായി കൊടുക്കുന്ന രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗമാണേത് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ കാര്യങ്ങൾ മറച്ചു വെക്കുക എന്തിനു വേണ്ടിട്ട് ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ സത്യം മറച്ചു വെക്കും അതാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ആരാണ് എന്നതാണ് ചോദ്യം ക്ലിയർ അല്ലേ എന്നാ ഉത്തരം പറഞ്ഞ മോനെ ഉത്തരം പറഞ്ഞോ ഇനി അറിയില്ലെങ്കിൽ ഉമ്മനോടും താത്തനോടും ഒക്കെ ചോദിച്ചു അറിയോന്ന് സമ്മാനം കിട്ടൂലേ ചോദിച്ചു നോക്കി ഇല്ലെങ്കിൽ നമുക്ക് ടൈമർ ടൈമർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് ആ മോനെ ചെയ്തിട്ടുണ്ട് അതായത് നരകത്തിൽ തീ തിന്നുന്ന രണ്ടു വിഭാഗക്കാർ ഒരു വിഭാഗം ആരാന്ന് ഞാൻ പറഞ്ഞു വേദഗ്രഹത്തിന്റെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നവരാണ് സത്യം മറച്ചു വെക്കുന്നവര് രണ്ടാമത്തെ വിഭാഗം ആരാണ് എന്നതാണ് ചോദ്യം സമ്മാനത്തിലേക്കുള്ള അവസാനത്തെ ചോദ്യമായിരുന്നു ടൈമർ ഇത് അവസാനിച്ചിട്ടുണ്ട് മോനെ ഉത്തരണ്ടോ ഒരു ചെറിയ ക്ലൂ ഞാൻ തരാം ഇതിലുത്തരം കിട്ടുമോ നോക്കണം കേട്ടോ ക്ലൂ തണേ ഏതോ ഒരു വിഭാഗം ആളുകളുടെ സ്വത്ത് അന്യായമായി തിന്ന ആൾക്കാരാണ് ഈ ആ ക്ലൂ വിഭാക് കേട്ടപ്പോൾ ഇന്നത്തെ ആദ്യ കോളർ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ മോനെ അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ സമ്മാനം കിട്ടിയ വിവരം ോടും അൽഫിത് ടീച്ചേഴ്സിനോടൊക്കെ പറയാ എന്നിട്ട് ഞാൻ ഇന്ന് കേട്ടോ ടീച്ചറെ ഞാൻ വിളിച്ചെന്ത് ചെയ്തുവിഷൻ വിന്നറായിട്ടുണ്ട് അപ്പോ കൂട്ടുകാരോടൊക്കെ എന്തെയ്യാ വീണ്ടും ടെലിവിഷനിലേക്ക് വിളിക്കാൻ പറയാ മിൻഹാജ് മോനും എന്തെയ്യാ ടെലിവിഷനിലേക്ക് വിളിക്കുക ഇൻഷാല് ഓക്കെ നമുക്കൊരു അടുത്ത കോളറിലേക്ക് നിങ്ങൾ കോള് കട്ട് ചെയ്യാണ് എന്തായാലും ഓക്കെ

ിഹാ ഓക്കെ ഐശാനിഹ അവിടെ മോളെ വേറെന്തോരം ഒച്ച കേക്ക്ണ്ട് ക്ലിയർ ആവാത്തത് ഒന്ന് ആ സൗണ്ട് ഒന്ന് എന്തെങ്കിലും ചെയ്ത് മ്യൂട്ട് ചെയ്താൽ പറ്റുമോ ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ മോളെ സ്ഥലം എവിടെ എവിടുന്നാ വിളിക്കണ പറഞ്ഞ മലപ്പുറം ജില്ലയിലെ ചെമ്മട് ചെമ്മടിൽ നിന്നും ആയിഷാ നിഹയാണ് നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ സമ്മാനം

വിശുദ്ധ ഒരു ആയത്താണ് ഈ ആയതുമായി ബന്ധപ്പെട്ടതിന്റെ അർത്ഥം പറഞ്ഞാലും മതി റിസലീൻ എന്ന പദത്തിന്റെ അർത്ഥം പറഞ്ഞാലും മതി അല്ലെങ്കിൽ അത് അതെന്താണെന്ന് പറഞ്ഞാലും മതി റിസ്ലീൻ ക്ലിയർ ആയോ നരജവാസികൾക്ക് കൊടുക്കുന്ന ചീത്ത ഭക്ഷണം ഭക്ഷണം ഒന്നുകൂടി നാലു നോക്കി ഓ വാശാ അതെ ഭക്ഷണം അല്ല പാനീയാണ് ഭക്ഷണത്തിലെ കൂട്ട എന്നാലും യഥാർത്ഥ ഉത്തരം നരകത്തിലെ പാനീയാണ് കൊടുക്കുന്നത് കൊടുക്കാൻ കൊടുക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്തായാലും നരകവാശികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചരവും നീരും ഒക്കെയാണ് എന്ത് പറഞ്ഞാൽ പ്രവേശാലോ നിഹമോൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തെ ചോദ്യം ഇതാണ് പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരെ പറ്റി കേട്ടുണ്ട് ആത്മഹത്യ ചെയ്യ സ്വയം മരിക്കണത് അല്ലെ ഒരുപാട് ആത്മഹത്യ ചെയ്യും വണ്ടിന്റെ മുന്നില് ട്രെയിനിൽ മുന്നിൽ ചാടിയിട്ട് അതുപോലെ തന്നെ കെട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ചോദ്യം ഇതാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ ശിക്ഷ എന്താണ് നിരകത്തില് ആത്മഹത്യ ചെയ്യുന്നവർക്ക് നരകത്തിലുള്ള ശിക്ഷ എന്താണ് എന്നതാണ് ചോദ്യം അവരെന്താണോ അവർ തന്നെ വളരെ വളരെ ആണ് മോള് പറഞ്ഞ ഉത്തരം രണ്ടാമത്തെ ഈ അവസാനത്തെ ും കൂടി ഉത്തരം പറഞ്ഞാൽ ഉപഹാരം ചെമ്മട്ടിലേക്ക് എത്തും കേട്ടോ അപ്പൊ ഈ കൊസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ ഉമ്മനോടൊക്കെ ചോയിച്ച് കൃത്യമായി ഉത്തരം പറയണം റെഡിയല്ലേ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യടക്കാം ചോയിച്ചോ നരകത്തിലെ ഇന്ധനം എന്താണ് ചോദ്യം ക്ലിയർ അല്ലേ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഇന്ധനം ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇന്ധനം എന്താണ് വിറകൊക്കെയാണ് കരപ്പ് നരകത്തിലെ ഇന്ധനം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ല ചോദ്യം മോളെ ശ്രദ്ധിച്ച് കേൾക്ക നിരകത്തിലെ ഇന്ധനങ്ങൾ എന്താ എന്തൊക്കെയാണ് നിരകത്തില് കത്തുക എന്നുള്ള അടുപ്പ് കത്തുന്നത് വിറകാണ് എന്നൊക്കെ പറഞ്ഞു ഗ്യാസ് ഒക്കെ പറഞ്ഞു അതുപോലെ നിരകത്തിലെ ഇന്ധനങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം അറിയില്ലെങ്കിൽ ഉമ്മാന്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് സെക്കൻഡ് ആണ് ആ കല്ലുകളും പിന്നെ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഒന്ന് മോള് പറഞ്ഞു എന്തായാലും ഞമ്മക്ക് എന്താ ചെയ്യാം ഉത്തരം റെഡിയാണ് മറ്റൊരുത്തരം കൂടി മോള്ക്കറിയോ കല്ലും പിന്നെന്താ കൂട്ടത്തില് കത്തുക ഓക്കെ കല്ലും മനുഷ്യരും എന്നാണ് ഉത്തരം എന്തായാലും മോള് പറഞ്ഞ ഉത്തരം എന്താണ് ശരിയാണ് അതെ കല്ലും മനുഷ്യരാണ് അല്ലേ അപ്പൊ നമ്മളെന്തെയാണ് മനസ്സിലാക്കണം നരകത്തിൽ ഇപ്പൊ നമ്മളെ നാട്ടിൽ അടുപ്പുണ്ടാക്കൽ എന്തുകൊണ്ടാണ് കല്ലുകൊണ്ടാണ് ആ കല്ല് കത്തെന്ന് പറഞ്ഞാല് ആ നരകത്തിന്റെ ഭീകരമായ തീയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അല്ലാഹുത്താല ഈ നമ്മ എല്ലാവരും എന്തെയ്യട്ടെ ആ മാരകമായ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഓക്കെ അപ്പൊ അടുത്ത വിന്നറാണല്ലേ അതെ ഇന്നത്തെ രണ്ടാമത്തെ ഗോളർ രണ്ടാമത്തെ വിന്നറായി വിളിക്കുന്നവരൊക്കെ തന്നെ ആവട്ടെ അതെ നമ്മൾക്ക് സന്തോഷം അതാണ് എല്ലാവർക്കും കിട്ടണം വിന്നറായിട്ടുണ്ട് എന്തായാലും മോളെ ഞങ്ങൾ ണെങ്കിൽ അടുത്തൊരു കോളറിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമുണ്ട് വിളിച്ചത് എന്തായാലും രണ്ടാൾക്കാരും രണ്ട് കോളറും ഒന്നാമത് വിളിച്ച മിൻഹാജ് മോനും രണ്ടാമത് വിളിച്ച നിഹമോളും എന്ത് ചെയ്തു കൃത്യമായിട്ട് മൂന്നും ഉത്തരം പറഞ്ഞു അതെ അപ്പോൾ അപ്പോ ഞമ്മ ഒരു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിക്കേണ്ട നമ്പർ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തൊണ്ണൂറ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം വിളിച്ചുകൊണ്ടിരിക്കും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നമുക്ക് ഉടൻ എന്ത് ചെയ്യാം അടുത്തൊരു കോളറിലേക്ക് പ്രവേശിക്കാം വലൈക്കും റേഡിയോ റമദാൻ ഫാമിലി ലൈവ് അസലൈക്കും സ്വാഗതം

രണ്ടാമത്തെ ചോദ്യം എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക നരകത്തിന്റെ മേൽനോട്ടത്തിൽ പത്തൊമ്പത് പേരുണ്ട് എന്നറിയിക്കുന്ന ഖുർആാനിലെ ആയത്ത് ആ ഒരു വാചകം പറഞ്ഞാൽ മതി അതായത് നരകത്തിൻ്റെ മേൽനോട്ടത്തിന് പത്തൊമ്പത് പേരുണ്ട് എന്ന് ഒരാഴത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഖുർആാനിൽ ഏതാണ് ആയത്ത് എന്നാണ് ചോദ്യം ഉമ്മനോടൊക്കെ ചോദിച്ചു നോക്കി ഉമ്മനോടും കാക്കയോടും ഒക്കെ ചോദിച്ചു നോക്കി പെട്ടെന്ന് അതായത് പത്തൊമ്പത് പേരാണ് നരകത്തിന്റെ മേൽനോട്ടത്തിനുള്ളത് എന്ന് അറിയിക്കുന്ന ആയത്ത് അതിൽ ആ ഒരു വാചകം പറഞ്ഞാലും മതി ആ ആയത്തില് ഉത്തരം തെറ്റല്ല ശരിയാണ് മാഷാ അല്ല പിന്നെ ആദ്യമായി വിളിച്ചു കിട്ടിയ സന്തോഷം രണ്ടാമത്തെ ചോദ്യം എന്തായി വളരെ ബ്രില്ന്റായി നിങ്ങളുടെ ആൻസർ പറഞ്ഞു നമ്മുടെ സൂറത്ത് മുദ്സിറിലെ മുപ്പതാമത്തെ ആയത്തിലാണ് സംഭവം പ്രതിപാദിക്കുന്നത് ഈ ഒരു പേരും അപ്പൊ നമ്മള് കുറഞ്ഞുകൊടുക്കരുത് ഓക്കെ അപ്പൊ എന്നാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ നമുക്കറിയാം നരകത്തില് അബൂ ാലിബിന് ശിക്ഷയായി പറഞ്ഞത് എന്താണ് നരകത്തില് അബൂ ത്വാലിബിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് അതാണ് ചോദ്യം ആരകത്തിന്റെ തീ കൊണ്ടുള്ള ചെരിപ്പ് ധരിപ്പിക്കുക അതാണ് എന്ത് ശിക്ഷ ഓക്കെ ആരാണ് ഉത്തരം പറഞ്ഞത് ഒരാൾ ഇങ്ങനെ ഉമ്മക്ക് പീസിയോ കേൾക്കാറില്ലേ മൂന്നാമത്തെ കോളും ഇന്ന് സമ്മാനം കൊടുത്താണ് പീസ കടിയോ നമ്മളൊക്കെ എല്ലാർക്കും സമ്മാനം കിട്ടിയാണ് മൂന്നാമത്തെ കോളറിനും

നമ്മുടെ പീസ് റേഡിയോ വ്യത്യസ്തമായ പല പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നുണ്ട് ഈ മദ്രസ ലൈവ് ചാറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് നമ്മുടെ പീസ് റേഡിയോ ഈ ഇ മദ്രസയുടെ കൂട്ടുകാർക്ക് എന്തുണ്ട് ലൈവ് ചാറ്റ് ചെയ്തുകൊണ്ട് പെരുന്നാൾ സുദിനത്തിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പരിപാടി പിസ് റേഡിയോ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ നിലക്കും കുട്ടികൾക്കുള്ള എല്ലാ പരിപാടിയിലും എന്ത് ചെയ്യുക എല്ലാ ശ്രോതാക്കളും ഭാഗവാക്കാവുക ഇൻഷല്ല അപ്പോൾ വിളിച്ച് കിട്ടിയതിൽ ഉതമോളും സന്തോഷവാനാണ് ഉദമോൾക്ക് സമ്മാനം കിട്ടിയതിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷവാനാണ് വിളിച്ചതിന് വളരെ അധികം നന്ദി മോലാ അല്ല അടുത്തൊരു എപ്പിസോഡ് വിളിച്ച മൂന്നുപേരും ടഫാക്കണോ സമ്മാനം ഒരുപാട് കുടുംബങ്ങൾ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് പഠിച്ച് രാത്രി ഇരുന്ന് പഠിച്ച് രാവിലെ കാത്തിരിക്കാണ് ഒരുപാട് കുടുംബങ്ങൾ പക്ഷേ ഒരു കോളിലേക്ക് അതെ തീർച്ചയായും ഹലോ അസ്സലാമലൈക്കു വാഹമത്തല്ലോ റേഡിയോ റമലാൻ ഫാമിലി ലൈവ് ഹൃദ്യമായ സ്വാഗതം ആരാണ് വിളിക്കുന്നത് ആത്തിഫ് ആത്തിനാ വിളിക്കുന്ന സ്ഥലം എവിടെ രണ്ടത്താണി മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിന്ന് ആത്തിഫാണ് ഇന്നത്തെ നമ്മുടെ നാലാമത്തെ കോളറായിട്ട് വന്നിട്ടുള്ളത് മോനെ ആരാള്ളത് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് കൂടെ ഉമ്മ ഉണ്ട് ആ മൂന്ന് പേര് നല്ലൊരു ടീം ഉണ്ട് ഉമ്മ ഉണ്ട് പേര് കേട്ടതായിട്ട് നല്ല ുംമിറും സമ്മാനം കിട്ടിട്ടില്ലേ അതെന്താ അതെന്താറിയ ഒരുപാട് ആൾക്കാർക്ക് സമ്മാനം അയക്കതുകൊണ്ടുള്ള പ്രശ്നാണ് ഓക്കെ ഇൻഷാൽ ഉടനെ തന്നെ എന്ത് മോന്റെ മോൻറെ സമ്മാനം വീട്ടിലേക്ക് എത്തും ഓക്കെ മോനെ മോനോട് െഫ് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല കാരണം എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് ഒന്നാം ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ് ചോദ്യം ചോദിക്കാൻ അനുഭവിക്കുന്ന ആൾ ആരാണെന്നാണ് എന്താണ് ശിക്ഷറിയോ ആ ശിക്ഷ എന്തായിരുന്നു അറിയാ ഏറ്റവും ചെറിയ ശിക്ഷ ഇതിന് തൊട്ടു മുമ്പത്തെ ശിക്ഷ തീ കൊണ്ടുള്ള ചെരുപ്പല്ലേ നമ്മൾ മനസ്സിലാക്ക ഏറ്റവും ചെറിയ ശിക്ഷ പോലും ഇത്രക്ക് ഭയാനകരമാണെങ്കിൽ എന്തായിരിക്കും നരകത്തിന്റെ വലിയ ശിക്ഷയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് നരകത്തിൽ പെടാതിരിക്കാൻ എന്ത് ചെയ്യാ പരമാവധി അള്ളാഹുവിനോട് നമ്മളെന്ത് ചെയ്യാ പ്രാർത്ഥിക്കും ഓക്കെ ഇൻഷാള്ളൊ ആത്തി മോന് പറഞ്ഞ ഒന്നാമത്തെ ഉത്തരം എന്താണ് ക്ലിയർ ആണ് അതുപോലെ തന്നെ ക്ലിയറുമാണ് കറക്റ്റുമാണ് ഇനി നമ്മളെന്ത് ചെയ്യാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഈ കാര്യമാണ് ആ സമ്മാനം വലൈക്കും പഠിക്കണേ ഒന്നാം ക്ലാസ്സിലാണ് ഓ സൂപ്പർ ഓക്കെ ആമിർ മോനെ എന്നാലും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് പോവാനോ ഇതിന് ഉത്തരം പറഞ്ഞാൽ ആമിറെ ഇതിനും അടുത്തതിന് ഉത്തരം പറഞ്ഞാൽ ഒരു സമ്മാനം എന്തെയ്യും ഞാൻ ചോദ്യം ചോദിക്കട്ടെ നമുക്ക് വിശുദ്ധ ില് അല്ലെങ്കിൽ ഹദീസുകളിലൊക്കെ എന്തെയ്യ നരകത്തിലെ ആൾക്കാരുടെ രൂപത്തെ കുറിച്ച് കാണാൻ പറ്റും എന്റെ ചോദ്യം ഇതാണ് നരകവാസിയായ വ്യക്തിയുടെ രണ്ട് ചുമലുകൾക്കിടയിൽ അതായത് രണ്ട് തോളിനിടയിലുള്ള വലുപ്പം എത്രയാണ് ക്ലിയർ അല്ലേ ാണ് പറഞ്ഞ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചു നോക്കി ചോദ്യം രണ്ട് തോളുകൾക്കിടയിൽ നീളാട്ടോ നമ്മള് ടൈമർ ആരംഭിക്കേണ്ടതുണ്ട് ഉമ്മയോടും കാക്ക ആത്തിഫിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി ടൈമർ ആരംഭിക്കാണ് ചോദ്യം ക്ലിയർ അല്ലേ ഇരു ആ ഇരു ചുമലകൾക്കിടയിലുള്ള ദൂരാണ് അതെ അറിയോ സമയം അവസാനിക്കാൻ പോകാണേ അതെ നല്ലോണം നമുക്ക് ആലോചിച്ചെന്തായാലും ഒരുപാട് കോള് വെയിറ്റ് ചെയ്യുന്നതിനോടെ നമുക്ക് അധികം സമയം ലാസ്റ്റ് ട്വന്റി സെക്കൻഡ് ആണ് മോനെ ആ ഉത്തരം തെറ്റാണ് മോനെ സാറല്ലേ ഇൻഷാള്ള എന്തയ ഇനിയും പി സി ഡിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക അതിന്റെ കറക്റ്റായ ഉത്തരം എന്താണ് മൂന്ന് ദിവസത്തെ വഴിദൂരം എന്നാണ് അതെ ഒരു ചുമലിന്ന് മറ്റൊരു ചുമലിലേക്ക് മൂന്ന് ദിവസത്തെ വൈദൂരാണ് നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ രൂപത്തെ പറ്റി വിശദീകരിച്ചത് എത്ര വിരൂപിയായിരിക്കും എന്തെയ്യാ ഒറ്റ സംഭവത്തിലൂടെ മനസ്സിലാവും അതെ ഓക്കെ സാരല്ല മോനെ സാരല്ല എന്തായാലും ഇതിനു മുമ്പ് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ എന്താ ഇനിയും വിളിച്ചുകൊണ്ടിരിക്കും ഇൻഷാള്ള മദാൻ ചാനൽ ലൈവ് ടെലിവിഷൻ്റെ എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ നിലനിൽക്കണത് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളിലൂടെയുമാണ് അതോടൊപ്പം നമ്മുടെ പീസ് റേഡിയോ അതുപോലെ നമ്മുടെ മീഡിയ സ്കൂൾ ജെമീൽ ലാബ് തുടങ്ങിയ എല്ലാ സംരംഭങ്ങൾക്കും എന്ത് ചെയ്യേണ്ടതുണ്ട് സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ട് സാധിക്കുന്നവരെല്ലാം എന്ത് ചെയ്യുക പിസ് റേഡിയോ ആപ്പിലെ ഡൊനേറ്റ് ബട്ടൺ നോക്കിയിട്ട് നിങ്ങളാൽ കഴിയുന്ന സമ്പാദ്യം എന്ത് ചെയ്യുക അതിലേക്ക് കഴിക്കുക നമ്മുടെ പോളിസി തന്നെ ഒരു രൂപ തന്നാലും ഒരു കോടിയുടെ ഒരു കോടി നൽകുന്ന മനസ്സോടെ സ്വീകരിക്കുന്നതാണ് സാധിക്കുന്നത്രേണ്ടതുണ്ട് ബ്രേക്കിന് ശേഷം വീണ്ടും തിരിച്ചു വരാം എഴുപതിലധികം രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന നൂറുകണക്കിന് മലയാളി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയഞ്ചു മുതൽ അന്നൂർ ഖുർആൻ തുടർ പഠന പദ്ധതിക്കൊപ്പം അവരുടെ പഠനയാത്ര ആരംഭിച്ചു അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠനമെന്ന നിർബന്ധ ബാധ്യതാ നിർവഹണം അവർ മനോഹരമായി ഇതുവരെ പഠിച്ചത് തൊണ്ണൂറ് ആയത്തുകൾ ആഴമുള്ള പഠനം അവർ പങ്കെടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സും അറിവിന്റെ അക്ഷയഖനി അവർ ഈ നന്മയിൽ സാക്ഷിയായത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത് മിനിറ്റുകൾ നാളെ വിചാരണ വേളയിൽ ഉപകരിച്ചേക്കാവുന്ന അതെ ഖുർആൻ പഠനത്തിന് അവർ നൽകിയത് എഴുപത്തിയേഴ് മണിക്കൂറും ഭാഗമാകാനുള്ള സന്ദേശങ്ങൾ താങ്കൾ കണ്ടിരുന്നു ഒരു ചെറിയ ക്രമീകരണം ഈ മഹാഭാഗ്യത്തിന് താങ്കളും സാക്ഷിയാകുമായിരുന്നില്ല പിന്നിട്ട് മുഴുവൻ ക്ലാസുകളും കോഴ്സ് വിൻഡോയിൽ ലഭ്യമാണ് ഈ അവസരം ഒരുപക്ഷെ അവസാനത്തേതാകാം ഇനിയെങ്കിലും പഠനം ആരംഭിക്കൂർ ഓക്കെ തിരിച്ചു വരാം നമുക്ക് നരകം എന്ന വിഷയത്തിലുള്ള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വളരെ സുന്ദരമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം നമുക്കറിയാം നാളത്തെ നമ്മുടെ വിഷയം കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ബ്രേക്കിനേഷനില് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് തോന്നുന്നുണ്ട് നാളെ ഇൻഷാല്ല മൂന്ന് പുണ്യ കേന്ദ്രങ്ങൾ എന്ന വിഷയത്തിലായിരിക്കും നാളത്തെ ഫാമിലി ലൈവ് ടെലിക്സ് നടക്കുക മാന്യ ശ്രോതാക്കൾ നോട്ട് ചെയ്യുക മൂന്ന് പുണ്യ കേന്ദ്രങ്ങൾ എന്ന വിഷയത്തിൽ നാളെ കൃത്യം രണ്ട് മണിയോട് കൂടി നമ്മൾ എന്ത് ചെയ്യും എല്ലാ ദിവസത്തെയും പോലെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും എന്നീ ഒരു സമയത്ത് സൂചിപ്പിക്കാം ഓക്കെ നമുക്ക് കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം നരകം എന്നൊരു വിഷയത്തിൽ ഒരുപാട് കുട്ടികൾ നമുക്ക് ഇന്ന് നാല് കോളർ പ്രത്യേകതയായിട്ട് നമുക്ക് നമുക്ക് കാണാമെന്ന് തോന്നുന്നു എന്താ അടുത്തൊരു കോളറിലേക്ക് പ്രവേശിക്കാം തീർച്ചയായിട്ടും ഹലോ അസ്സാം

ഒന്നാമത്തെ ചോദ്യം എന്താണ് നരകമോചനത്തിനായിട്ട് എന്തെങ്കിലും ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് പ്രവാചകം പഠിപ്പിച്ചെന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന മിനന്നാർ മിനന്നാർ ഓക്കെ ഇതിന്റെ അർത്ഥം എന്താ ഓക്കെ പറഞ്ഞ ഉത്തരം എന്താണ് ക്ലിയർ ആണ് ഇത്തരം ധാരാളം എന്തെയ്യാം നിത്യ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകള് പ്രാവർത്തികമാക്ക ഇൻഷാല്ല നമുക്ക് രണ്ടാം ജീവിതത്തിലേക്ക് പ്രവേശിക്കാം എന്തുകൊണ്ട് വസ്ത്രമാണ് നരകവാസികൾ ധരിക്കുന്നത് ആണോ വസ്ത്രമാണ് വസ്ത്രമാണ് നരകവാസികൾ 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 എന്ത് എന്നാണ് ധരിക്കുന്ന വസ്ത്രം എന്ത്രിക്കുന്നത് ഉത്തരം പറയാവുന്നതാണ് ഒന്ന് ടൈമർ ആരംഭിക്കുകയാണ് ഒന്നും കൂടി ആലോചിച്ചിട്ട് കൃത്യമായ ഉത്തരം പറയാം എന്തുകൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ് നരകവാസികൾ ധരിക്കുക എന്നതാണ് ചോദ്യം വിശുദ്ധ ഉണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്ലിയർ ആയില്ല ഒന്നുകൂടി പറയാം ഭാരമുള്ള വസ്ത്രം എന്നാണ് പറഞ്ഞ ഉത്തരം പക്ഷെ ഉത്തരം എന്താണ് അത് തെറ്റാണ്

മഞ്ചേശ്വരത്ത് നിന്നുള്ള പിന്നെ ഒരു കിട്ടിയത് നമുക്കറിയാം നിരകത്തെ പറ്റി ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ ശിഫോട് ചോദിക്കുക എന്താണ് നിരകത്തെ പറ്റി പറയുമ്പോ നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് മോൾക്ക് എന്താ ഏറ്റവും കൂടുതൽ പേടി തോന്നിയ കാര്യം എന്താ അതില് ഞാൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പാറ വരെ കത്തും എന്നുള്ളത് തന്നെ നമുക്ക് എന്താണ് അത്രക്ക് ഭയാനകരമായ പല ശിക്ഷകളുമാണ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഫാത്തിമ മിസ്ബ ഫാത്തിമ മിസ്ബ

ഒന്ന് ചോദിച്ചു നോക്ക് അറിയോന്ന് അറിയത്തിന്റെ നിറ എന്താണെന്നാണ് കറുപ്പുവിന് നൽകിയിരിക്കുന്നു എന്താ പറയുന്നു ആ മാഷാല്ല ഉത്തരം ശരിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താണ് പാലം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് ചോദ്യം കേക്കുന്നതിനും ഉത്തരം പറയാണ് നരകത്തിന്റെ മുകളിലാണ് എന്തുള്ളത് പാലം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ ഓക്കെ ഇനി എന്താണ് ഒരു ചോദ്യം കൂടി ഞങ്ങൾ ചോദിക്കും അതിനും കൃത്യമായ ഉത്തരം പറഞ്ഞാൽ എന്തെയ്യോ മോൾക്ക് റേഡിയോന്റെ സമ്മാനം കിട്ടും ഇതിനു മുമ്പ് ടെലിവിഷനിലേക്ക് വിളിച്ചിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടോ ബിസിയായിരുന്നു അതെന്തായ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ബിസിയായി പോവാണ് സാരല്ല ഇനിയും എന്ത് ചെയ്യണം ടെലിവിഷനിലേക്ക് വിളിച്ചുകൊണ്ടേ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാവിഷൻ ഓക്കെ നമ്മളെന്ത് ചെയ്യാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് നരകത്തിൽ ആദ്യമായി പ്രവേശിക്കപ്പെടുന്നത് മൂന്ന് ആൾക്കാരുടെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഒരു വ്യക്തിയാണ് അള്ളാഹുവിന്റെ മാർഗത്തില് ധാരാളം സമ്പത്ത് ചെലവഴിച്ച വ്യക്തിയാണ് മറ്റൊന്ന് ഖുർആാൻ പഠിച്ച വ്യക്തിയാണ് മൂന്നാമതൊരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മക്ക് അതാരാണെന്നാണ് ചോദ്യം ഇതിനുള്ള കാരണം റിയ ആണ് അതായത് അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചിട്ട് ഇതൊക്കെ ആൾക്കാർ കാണിക്കണം എന്ന ചിന്തയോട് കൂടി സമ്പത്ത് ചെലവഴിച്ച വ്യക്തി എന്താണ് നരകത്ത് പോകുന്നതാണ് പ്രവാചകം പഠിപ്പിച്ചത് അതുപോലെ നല്ല കാര്യ നല്ല രീതിയിൽ ആ പാരണം ചെയ്യുന്ന വ്യക്തി അവനും എന്റെ ഓത്ത് കേട്ട് ആൾക്കാരൊക്കെ നല്ലത് പറയണമെന്ന് ചിന്തിക്കണ ഒരു കാര്യമായ വ്യക്തിയാണ് എന്ത് ചെയ്യാ നരകത്തിലേക്ക് ആദ്യമായി വരുന്ന ആള് മൂന്നാമത്തെ ഒരാളെയും കൂടി പറഞ്ഞിട്ടുണ്ട് അത് ആരാണെന്നാണ് ചോദ്യം നരകത്തിലേക്ക് പ്രവേശിക്കണ പോലെ കേട്ടോ ചോദ്യം അനാഥകളുടെ ഉത്തരം ക്ലിയർ ആയിട്ടില്ല അനാഥകളുടെ സ്വത്ത് എടുത്തവർ എടുത്തവർ സംഭവം ഉത്തരം അതല്ല ഉത്തരം എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തില് യുദ്ധം ചെയ്ത വ്യക്തിയാണ് ുമായിട്ട് അതെ അതിൽ നമ്മൾക്ക് ഒരുപാട് ഗുണപാടുണ്ട് കാരണം നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നുമില്ല ഒരു കാര്യം നമ്മളെ മനസ്സിൽ പറഞ്ഞത് എന്താസാ യുറാ ഊൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് നാശം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ഒരാൾക്കും എന്തുണ്ടാവരുത് റിയ ഉണ്ടാവരുത്

ഹലോ അസാംക്കു വാഹ ഹലോ ആരാണ് വിളിക്കുന്നത് എന്താ ക്ലിയർ ആയില്ല അബ്ബാൻ സത്താറിന്റെ നമ്മുടെ റമദാൻ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മോനെ എവിടുന്നാ വിളിക്കുന്ന സ്ഥലം എവിടെ ഈരാറ്റുപേട്ട ആ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മുടെ അബാൻ സത്താറാണ് നമ്മുടെ ഇന്നത്തെ അടുത്തൊരു കോളറായി വന്നിട്ടുള്ളത് മോനെ കൂടെ ആരൊക്കെ ഉണ്ട് ഈ ടെലികൾ പങ്കെടുക്കാന് ഉമ്മയും ആ ഉമ്മിയുണ്ട് ഉത്തായുണ്ട് അല്ലേ ഓക്കേ അപ്പൊ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ നിരകത്തെ പറ്റിയൊക്കെ പഠിച്ചോ കുറച്ചൊക്കെ പഠിച്ചോ പിന്നെ ഉമ്മ സഹായിക്കും എന്നൊരു ധൈര്യത്തിലാണ് നമ്മുടെ അബാൻ സത്താർ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ചോദ്യം ചോദിക്കട്ടെ എന്നാലേ ആം ഓക്കേ നവർപ്പ നാഗരിൻ ടാസ്ക് നമ്മൾ ഷിഫാ മോൾ എന്ത് ചെയ്യാം ആദ്യ ചോദ്യം തരും ആദ്യത്തെ क्वेश्चन ചോദിക്കാൻ റെഡിയല്ലേ ആം ഓക്കേ ഇപ്പോ ആദ്യത്തെ क्वेश्चन ഇതാണ് നരഗതിനി എത്ര കവാടങ്ങൾ ഉണ്ട് നരഗതിനി എത്ര കവാടം ശരിയാണ് രണ്ടാം പ്രാവശ്യം ചോദ്യം വായിച്ചപ്പോ അത്യാവശ്യം പ്രിപ്പയർ ആക്റ്റീവ് ആയ കുട്ടിയാണ് തോന്നുന്നുണ്ട് അല്ലേ സംസാരത്തിൽ നടക്കുമ്പോ അത് ആക്കി കൊടുക്കട്ടെ ഓക്കെ അപ്പൊ മോനോ ഇനി രണ്ട് ചോദ്യം കൂടിയുണ്ട്

ചോദ്യം ക്ലിയർ ആയോ എന്താണ് എന്ന് പറഞ്ഞാല് അല്ലേ മോനെ പേര് എന്ന ഉത്തരം ശരിയാണ് അതെ നമ്മള് പറഞ്ഞ കാര്യം റെഡിയാണ് മൂന്നാമത്തെ ചോദ്യം എന്റെ കയ്യിലാണ് അതെ ഞാൻ കുറച്ച് ടഫ് ആക്കട്ടെ അബാൻ സത്താറേ കുറച്ച് ടഫില് ചോദ്യം ചോദിക്കട്ടെ മൂന്നാമത്തെ ചോദ്യം അബ്ദുറിയാണ് ആൾ എന്തൊക്കെ എന്നാൽ അബാൻ സത്താറിനുള്ള ഇരാറ്റുപേട്ടയിലേക്ക് സമ്മാനം എത്തുമോ ഇല്ല എന്നറിയേണ്ട മൂന്നാമത്തെ ചോദ്യം മോൻക്ക് തരുകയാണ് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ മുനാഫി ശ്രദ്ധിച്ചേട്ടോ മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു എന്നറിയിക്കുന്ന ആയത്ത് ഏതാണ് ആയത്ത് നോദാൻ പറ്റുമോ ചോദിച്ചത് ആ ആയത്ത് നോക്കി തരുമോ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു എന്ന് പറയുന്ന ചോദിച്ചത് ഫിദ്ൽമാർ എന്ന ഉത്തരം വളരെ അധികം ശരിയാണ് ഇതാ ഈരാറ്റുപേട്ടയിലേക്ക് പീസ് റേഡിയോ ഫാമിലി ലൈഫ് നമ്മൾ എന്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല തളർത്താൻ പറ്റും കല്പിച്ചറിഞ്ഞാല് തീർച്ചയായിട്ടും എന്നാ അമ്പാൻ സത്താറുണ്ട് എന്താ സന്തോഷായോ ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ഇനിയും പീസ് റേഡിയോയിലേക്ക്

സൽമാൻമാൻമാൻ സെവാൻ്റെ വിളിച്ചിട്ടുണ്ടോ സമ്മാനം കിട്ടിട്ടുണ്ടോ പരിചയമുള്ള പേരാണ് തയ്യാറാണോ ചോദ്യം നമുക്ക് ഉത്തരം പറയാനൊക്കെ അനിയനെ വേണ്ടി വിളിച്ചതാണ് അനിയന്റെ പേരെന്താ എന്ത് ഒന്നുകൂടി പറയാ പിന്നെ അവിടെ റേഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ ഓഫ് ആക്കിയേക്കണം അല്ലെങ്കിൽ ക്ലിയർ ആവണോ അനിയന്റെ പേര് പറഞ്ഞുതരാ ഒന്നുകൂടി പറയണം പറഞ്ഞു ക്ലിയർ ആയില്ല ാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് കടക്കാം തീർച്ചയായിട്ടും ഒന്നാമത്തെ ചോദ്യം ഇതാണ്

നല്ല ഉണ്ട് അതാണ് പ്രശ്നം ഒന്ന് നമുക്കറിയാം ധാരാളം എന്തുണ്ട് കടിഞ്ഞാണുകൾ ഉണ്ട് നമ്മൾ നേരത്തെ ഇവിടെ ക്വസ്റ്റ്യായിട്ട് വന്നു എഴുപതിനായിരം കടിഞ്ഞാണെന്തുണ്ട് നരകത്തിനുണ്ട് ഇതിന്റെ ചോദ്യം എന്താണ് ഓരോ കടിഞ്ഞാൺമേരും എത്ര മലക്കുണ്ടാവും ായിരം കടിഞ്ഞാൻ ഉള്ള നരകത്തിന് ഓരോ കടിഞ്ഞാൻമെയും ഉത്തരം അപ്പോ സെൽവ സൽമാനും അനിയൻ ഷതീദ് സൽമാനും ഇന്നും സമ്മാനം വാങ്ങുന്നതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇൻഷാല് ഓക്കെ സമ്മാനം കിട്ടട്ടെ ഓക്കെ എന്നാൽ സമ്മാനം കിട്ടാൻ വേണ്ടി തന്നെ അടുത്തൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ ഹലോ ആ എന്താണ് ഒരു റിപ്ലൈ കിട്ടണല്ലോ റേഡിയോയിൽ ഇങ്ങനെ ലൈവായി ഇവിടെ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം ഇതാ എത്താണ് പിന്നെ നരകത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകൾ ഉണ്ട് കുറവാനില് ഉണ്ടല്ലോ അതിലെ ഒരായത്താണേത് കേട്ടിട്ടില്ലേ ആ ഈ ആയത്തിന്റെ അടുത്ത ആയത്താണ് മുൻ വളരെയധികം അറിയോ ആ അവസാനത്തെ ആയത്താണല്ലേ സൂറത്തൊരു രണ്ട് ചോദ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് അനിയൻ ഷരീദ് സൽമാനു വേണ്ടിട്ട് സലുവാ സൽമാന് കൃത്യമായ പറഞ്ഞത് ഇപ്പൊ സംസാരിച്ചത് പിന്നെ ഷജീ സൽമാനല്ലേ ആണോ ക്ലിയർ ആയില്ലേ മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള ക്വസ്റ്റൻ ആണ് നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു എന്ന് പറയപ്പെട്ട വിഭാഗക്കാർ ആരാണ് ദേ നരകത്തിന്റെ അടിത്തട്ടിൽ ഓ വളരെ പെട്ടെന്നാണേ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്തു നോക്കിയാണ് അതിന് ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു ഇതൊക്കെ انكാര അത്യാവശ്യം പഠിച്ചാണ് കാരണം ഭയപ്പെടുന്ന പിന്നെ വിഷയത്തിൽ ും കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടി കേട്ടുകൊണ്ടിരിക്കാം മദർസുകൾ ആയാലും ക്ലാസ്സുകളൊക്കെ ക്ലാസുകളൊക്കെ കേട്ടോ ഒരു അറിവും കുട്ടികൾക്ക് കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കാം മാഷാ മാഷാല് വിളിച്ച് കിട്ടിയത് സന്തോഷം സമ്മാനം നീണ്ടില്ല അതിലേറെ സന്തോഷം ഈ കേൾക്കാൻ വേണ്ടി റേഡിയോ ഓൺ ആക്കിയിട്ടതാണ് മാന്യ ശ്രോതാക്കളോട് ചെറിയൊരു കാര്യം ഇപ്പൊ സൂചിപ്പിക്കാം ഈ റേഡിയോ അടുത്തിട്ട് പിന്നെ ലൈവ് ആയി കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസാണത് നോയിസ് വരുന്നുണ്ട് നമുക്ക് ഉത്തരം പറയുന്നത് ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ സംസാരിക്കണല്ലോ പ്രയാസുണ്ട് അടുത്ത കോളറിലേക്ക് അസലൈക്കും വാർഹമത്തല്ല പിസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് അശ്മൽ അല്ലേ മോനെ വിളിക്കണത് നിന്നും അഷ്മലാണ് എത്ര ക്ലാസ്സിലാണ് മോൻ പഠിക്കണത് നാലാം ക്ലാസ്സിലാണ് എങ്ങനുണ്ട് അശ്മൽമോഹനെ നോമ്പൊക്കെ എങ്ങനെ പോന്നോ എല്ലാ നോമ്പ് നോറ്റോ ഒരു ഷീണല്ലോ അതോ പേഴ്സടക്ക് വിളിക്കുന്ന പേടിയോ ചോദ്യം ചോദിക്കുന്ന ആലോചിച്ച പേടിയാണ്ടോ ഇനിയുള്ള നോമ്പുകൾ എന്ത് ചെയ്യണം അശ്മൽ മോഹന് സാധിക്കുമെങ്കിൽ നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇനിയുള്ള നോമ്പുകളൊക്കെ ആഹ് എന്നാലും എന്നാ ചോദ്യം ചോദിച്ചാലോ ഇന്നത്തെ വിഷയം എന്തായാലും ഓർമ്മ അല്ലേ എന്തായിരുന്നു ടോപ്പിക് നരകം കേട്ടില്ലേ നോക്കിയിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മോനെ ആദ്യ ചോദ്യം ഇതാണ് പിന്നെ നരകത്തിലെ ആളുകളുടെ അണപ്പല്ല് ഉപമപ്പെടുത്തിയത് എന്തിനോടാണ് ഞാൻ നേരത്തെ ഇങ്ങനെ അവര് സംസാരത്തിനായിട്ട് സൂചിപ്പിച്ചിരുന്നു അതായത് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക നരകത്തിലെ ആളുകളുടെ അണപ്പല്ല് ഉപമപ്പെടുത്തിയത് എന്തിനോടാണ് നരകത്തിലെ ആളുകളുടെ രൂപം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അതിൽ അവരുടെ പിന്നെ വലുപ്പത്തെ പറ്റി അപ്പൊ അതിലെ അണപ്പല്ലിനെ പറ്റി എന്തിനോടാണ് ഉപമിച്ചത് എന്നതാണ് ചോദ്യം അല്ലേ ആഹ് എന്നശ്മല ഉത്തരം പറയാൻ തുടങ്ങിക്കോളൂ ഉത്തരം അറിയില്ലെങ്കിൽ ആൾക്കാരോടൊക്കെ അത് ചോദിക്കാൻ ചോദിക്കാൻ വിട്ടുപോയി വിട്ടുപോയി സഹായത്തിനായി ആരെങ്കിലും ഉണ്ടോ കൂടെ ഉമ്മച്ചു ആ കാക്കുണ്ടോ പേടിക്കാല്ലോ വളരെ ധൈര്യവായ അടുത്ത് കാക്കു തന്നെ ഉണ്ട് അല്ലേ എന്നാ പറഞ്ഞോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ നിരകത്തിലെ ആളുകൂടെ അണപ്പള്ളി എന്തിനോടാണ് ഉപമിച്ചത് ഇതിന് മുമ്പത്തെ കോളർ ഉത്തരം തെക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉത്തരം അറിയോ നമ്മൾ കൊടുക്കും ഒരു മലയുടെ അത്ര വലുപ്പുണ്ട് ഏതാണ് ആ മല എന്നെങ്കിലും പറഞ്ഞാൽ മതി ഇനി കിട്ടോ നീ ാക്കുണ്ടടുത്ത ഒരു മലേണ്ട അത്ര വലിപ്പം ഉണ്ടാവും ആണ് പിന്നെ അണപ്പലിനെ പറ്റി സൂചിപ്പിച്ചത് ഏതാണ് ആ പേര് പറഞ്ഞാൽ മതി നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് നല്ലൊരു ക്ലൂ തന്നിട്ട് പോലും നമുക്ക് മോനെ അതിന്റെ ഉത്തരം ഉത്തരം ഉഹുദ് സാറല്ല ഇനിയും വിളിക്കാം വിളിച്ചിട്ട് ശരി ഞാൻ അടുത്ത ഒരു വളരെയധികം സന്തോഷം അസ്സലാമു അലൈക്കും ഏകദേശം ഒമ്പതോളം ഫാമിലി നമ്മുടെ ഹലോ അസ്സാം ഫാമിലി ലൈഫ് വളരെ ഹൃദ്യമായ സ്വാഗതം ആരാ സംസാരിക്കുന്നത് മിസ്ബ പേര് നല്ല കഴിഞ്ഞ ട്രൈ ചെയ്തിട്ടുണ്ട് ഇന്ന് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വീട് എവിടെ കൊണ്ടോട്ടി കൊണ്ടോട്ടി രണ്ടാമത്തെ കോളറാണ് അതെ അപ്പൊ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പ്രോഗ്രാമില് ആ ഉമ്മയുണ്ട് അമ്മായി ഉണ്ട് കൂടെ അല്ലേ അപ്പൊ വളരെ അധികം കോൺഫിഡന്റ് ആയിട്ടാണ് മിസ് സംസാരിക്കുന്നത് അടുത്ത ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അമ്മായി ഉമ്മയൊക്കെ കൂടെയുണ്ട് മിസ്ബമോളെ ഇന്ന് ഞമ്മളെന്ത ചെയ്യണമെന്ന് അറിയോ എന്തായാലും വേറെന്തോരൊച്ചുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ എന്തായാലും എന്ത് ചെയ്യണം ഇന്ന് സമ്മാനം കരസ്ഥമാക്കാന് പരിശ്രമിക്കണം സമ്മാനം വാങ്ങിയിട്ട് പറയാൻ പറ്റുള്ളു മോളെ ഒരു കാര്യം ചെയ്യുവോ അവിടെ വെച്ചത് ഒന്ന് ആക്കുവോ ഏ ഒന്ന് ഓഫാക്കി നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആവുമല്ലോ മോള് പറയുന്നത് ആ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നരകവാസി ഇരിക്കുന്ന സ്ഥലത്തിന് എത്ര വിശാലത ഉണ്ടാകും നരകവാസി ഇരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തിന് എത്ര എത്ര വിശാലത വിശാലത ഉണ്ടാകും ആൾ പിന്നെ സ്ഥലം ഇതും ഉത്തരം നേരത്തെ പറഞ്ഞിരുന്നു

ചോദ്യം നിരകത്തിൽ ഒരാൾക്ക് ഇരിക്കാൻ എത്ര സ്ഥലം വേണം ടൈമർ ആരംഭിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉത്തരം പറയണം കിട്ടുവാ എന്നാ പറഞ്ഞ ഉത്തരം കഴിഞ്ഞിട്ടുണ്ട് ആൻസർ പറഞ്ഞു തരട്ടെ മക്കും മദീനക്കും ഇടയിലുള്ള അത്ര വിശാലതയാണ് നരകത്തിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്ക നരകത്തിൽ അങ്ങാനും എത്തിപ്പെടുന്ന ആൾക്കാരെ രൂപം അവരുടെ കോലും ഒക്കെയാണ് ോളം വലപ്പില അണപ്പല്ല എന്ന് പറഞ്ഞു മക്കൾക്കും ഇടയിലുള്ള വിശാലത അവർക്ക് ഇരിക്കാൻ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്ക് മൂന്ന് ദിവസത്തെ വയ അത്രയും ഭീകരമായ ആളുകളായിരിക്കും ആ ആര് നിരകത്തിൽ അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഏതായാലും മോളെ വിളിച്ചതിന് വളരെയധികം സന്തോഷം ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷം കിട്ടിയതാണ് വിളിച്ചതിന് സന്തോഷം ഇനിയും വിളിക്കാം ഇന്നത്തെ ഒരു ടെലിവിസി നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിയാല് മാഷാ അല്ല വിളിച്ച ഏകദേശം വിളിച്ചിട്ടുണ്ട് എത്ര വിന്നറായി Uh, uh, ori, anji, ി വിളിച്ചത് വിചാരിക്കുന്ന ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും കുട്ടികൾ കാരണം എല്ലാവർക്കും പേടിയാണ് നേരത്തെ ആ മാരകമായ നരകത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേന്ന് കാണാൻ പറ്റും ഇന്നി സുന്ദരമായ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രക്ക് പ്രവിശാലമായ സ്വർഗത്തിലേക്ക് അള്ളാഹുവെ ഞാൻ ഇതെന്ന് നിന്നോട് ചോദിക്കുന്നു അതോടൊപ്പം നിന്നും പ്രാർത്ഥന തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളുള്ളത് അവസാനത്തെ പത്തിലൊക്കെയാണ് പുണ്യമാക്കപ്പെട്ടത് അവസാനത്തെ പത്തിൽ തോബക്കൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഒറ്റയിട്ട രാവുകളും നമ്മൾ ഇന്നിങ്ങനെ കൊയിഞ്ഞു പോകണം അടുത്ത ആരുണ്ടാവും എന്നൊന്നും നമുക്കറിയാം എല്ലാവരും എല്ലാ ശ്രോതാക്കളും നമ്മുടെ ഈ ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിന്റെ കൈ അള്ളാവിന്റെ മുന്നിൽ കൈ നീട്ടി പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്ത ഈ മാരകമായ നരകത്തിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക